ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട പരാതിയും പരിഭവവും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതാണ്. തങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നിയന്ത്രണം വിട്ട് പറക്കുന്ന കുട്ടികൾ, അവരുടെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വരുന്ന വല്ലാത്ത മാറ്റങ്ങൾ മാതാപിതാക്കളെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്, ഉത്കണ്ഠരാക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലേക്ക് പഠനമൊക്കെ മാറിയപ്പോൾ ഗെയിമുകളും വീഡിയോകളും മാത്രമായി ഒതുങ്ങുന്ന കുട്ടികളുടെ ലോകം, അവരുടെ ചിന്തയും പ്രവർത്തനങ്ങളും അതനുസരിച്ച് ഒരു വിസ്മയ ലോകത്താണ്. വിശ്വാസപരമായ വിമുഖതയും കൂതാശകളോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വല്ലാത്തൊരു അകൽച്ചയും മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ചോദിക്കുന്നുണ്ട്, അച്ഛോ എങ്ങനെയാണ് ഇവരെ വിശുദ്ധിയിൽ വളർത്തുക, എങ്ങനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ ഞങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റുക. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിസ്മയങ്ങളുടെ അല്ലെങ്കിൽ ഒത്തിരി കലാപരമായിട്ടുള്ള കാര്യങ്ങളും കേൾക്കുന്നതും കാണുന്നതുമൊക്കെ പലപ്പോഴും കുട്ടികളിൽ വല്ലാത്ത ജീവിത മാറ്റങ്ങളിലും സ്വഭാവ മാറ്റങ്ങളിലും മൂല്യങ്ങളിലുള്ള ചോർച്ചകളിലും കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാമോ എന്നുള്ള ചോദ്യത്തിന് മാതാപിതാക്കളോടായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ. എങ്ങനെയാണ് ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വിശ്വാസപരമായ വളർച്ചയിൽ ഇവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക? പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് വലിയൊരു പങ്കും കുട്ടികളുടെ വളർച്ചയിൽ തീർച്ചയായിട്ടുമുണ്ട്. ഒന്നാമതായിട്ട് കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുവാനുമായിട്ട് സമയം കൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധരുടെ ജീവിതം, സന്മാർഗ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സമയം കണ്ടെത്തുക. ആ വായിക്കുന്ന പുസ്തകങ്ങൾ വിലയിരുത്തുവാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. അങ്ങനെ അവർ പഠനത്തോടൊപ്പം തന്നെ വിശുദ്ധിയിൽ വളരട്ടെ. രണ്ടാമത്, ജീവിതത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് നോ എക്സ്ക്യൂസ്. കുടുംബ പ്രാർത്ഥന, കൂതാശകളുടെ സ്വീകരണം, അതുപോലെ തന്നെ വിശ്വാസ പരിശീലനം, ഇവയിലൊന്നും ഒരിക്കലും ഒഴിവുകഴിവുകൾ നിങ്ങൾ പറയരുത്. ഏത് പ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. ഉണരുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അങ്ങനെ ദൈവ ആശ്രയബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് നിങ്ങൾ അവർക്കൊരു പാഠമായി മാറണം. അത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ്. കുടുംബ പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ അന്യം നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിശ്വാസത്തിന് ഉതകുന്ന നിലയിൽ അവരെ ബൈബിൾ വായിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്നിടയിൽ ഒരു കൊച്ചു ബൈബിൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക. വചനത്തിൽ ആഴപ്പെട്ട് അവർ വളരട്ടെ. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല. പ്രിയ കുട്ടികളെ, ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുട്ടികളെ ആണെന്ന് ഓർക്കുക. നിങ്ങൾ അടുത്തിരുന്നാൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ദൈവം നിന്നോടുകൂടെയുണ്ട്. മറ്റാരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, മറ്റാരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. ഈശോ നമ്മുടെ സ്നേഹിതനാണ്, ഏറ്റവും അധികം കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നേഹിതൻ. ആരൊക്കെ നമ്മളെ ഇടവഴിയിലും പല വഴികളിലൊക്കെ തള്ളിപ്പറഞ്ഞാലും, നമ്മളെ തള്ളിപ്പറയാതെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു സ്നേഹിതൻ. ആ സ്നേഹിതൻ്റെ കൂട്ടുകൂടണ്ടേ നമുക്ക്? ആ സ്നേഹിതൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നടക്കണ്ടേ നമുക്ക്? ജീവിതത്തിൽ മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങൾ പകച്ചു നിന്ന് പോയാലും, നിനക്ക് കരുതലും താങ്ങുമായിട്ട് എന്നും കൂടെ നടക്കുന്ന ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ നമുക്ക് വളരാം. വിശ്വാസത്തിൻ്റെ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ ദൈവോന്മുഖതയിൽ വളരേണ്ടിയിരിക്കുന്നു. പ്രിയ മക്കളെ, നിങ്ങൾക്കെന്നും കൂട്ടുണ്ടായിരിക്കുക.
ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്താതിരിക്കുക. ഈശോ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ദൈവികമായ വിശ്വാസ ചൈതന്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയട്ടെ.